അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽഫായിദീന ബിറിദ്ദ. അമ്മാ ബാദ്. നോമ്പിന്റെ ഫർളുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് നിയ്യത്ത് ചെയ്യലാണ് എന്ന്, മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. ഇത് വിശാലമായ ഒരു പ്രശ്നമാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആണ് എന്നത് അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സംയോഗം ചെയ്താൽ നോമ്പ് മുറിയും, അതുപോലെ ഇന്ദ്രിയം കെൽപ്പിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, തുറന്ന ദ്വാരത്തിലൂടെ വല്ലതും ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നിവ നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളാണ്. സംയോഗമല്ലാത്ത നിലക്ക് ഇന്ദ്രിയം സ്കലിപ്പിച്ചാലും നോമ്പ് മുറിയും എന്നത് തന്നെയാണ് നിയമം. എന്നാൽ സ്വപ്നത്തിൽ സ്കലനമുണ്ടായാല് നോമ്പ് മുറിയില്ല എന്നാണ് നിയമം. ചൊറി മൂലം ലിംഗത്തിന്റെ അഗ്രഭാഗം ചൊറിയുമ്പോൾ, അല്ലെങ്കിൽ ലിംഗം ചൊറിയുന്ന സമയത്ത് ഒരാൾക്ക് സ്കലനം അനുഭവപ്പെട്ടു ഉണ്ടായി എങ്കിൽ, അവിടെ അതറിയുന്നതോടുകൂടെയാണെങ്കിൽ ആ ചൊറിച്ചിലിൽ നിയന്ത്രണം വരുത്തൽ ആവശ്യമാണ്. അങ്ങനെ അറിയാതെ ചൊറിഞ്ഞു ആ സമയത്ത് സാധാരണഗതിയിൽ അങ്ങനെ പുറപ്പെടാറുമില്ല, എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. എന്നാൽ അഴകുള്ള ആൺകുട്ടികളെ, കൗമാരപ്രായത്തിലൊക്കെയുള്ള അമ്രത് എന്ന് പറയുന്ന ആൺകുട്ടികളെ സ്പർശിച്ചതിനാൽ സ്കലിച്ചു പോയാൽ വ്രതം മുറിയുകയില്ലെങ്കിലും അതിന് പകരം നോമ്പ് എടുക്കൽ അത്യാവശ്യമാണെന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെയും പക്ഷം. മറയോടുകൂടെ സ്ത്രീയെ അണച്ചുകൂട്ടി പിടിക്കുകയോ ചുംബിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുന്ന പ്രശ്നമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. ആലോചനയോ അതുപോലെ ദർശനമോ കാരണമായി സ്കലിച്ചവന്റെ വ്രതത്തിനും പ്രശ്നമില്ല, മുറിയുകയില്ല. ആലോചിച്ചിരുന്നതുകൊണ്ട് മാത്രം സ്കലനം സംഭവിച്ചു പോയാൽ നോമ്പ് മുറിയില്ല. പക്ഷേ ഇവ രണ്ടും തന്നെ വികാരത്തോടുകൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഹറാമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഹറാമാണ്, അതാണ് പണ്ഡിതന്മാരിൽ നിന്ന് മഹാഭൂരിപക്ഷത്തിന്റെ പക്ഷവുമുള്ളത്. അതുപോലെ നോട്ടമോ ചിന്തയോ, അതുപോലെ മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനമോ മറ്റോ, അതുപോലെ സ്വപ്നമോ നിമിത്തം സ്കലനമുണ്ടായാൽ നോമിന് തകരാറൊന്നും സംഭവിക്കുകയില്ല. അതേസമയം ഇത്തരം പ്രവൃത്തികൾ ഇന്ദ്രിയം പുറത്തു വരണമെന്ന ലക്ഷ്യത്തോടുകൂടെ ചെയ്താൽ, അങ്ങനെ ഇന്ദ്രിയം പുറപ്പെടുകയും ചെയ്താൽ നോമ്പ് മുറിയും എന്ന് തന്നെയാണ് നിയമം. പ്രഭാതത്തിന്റെ തൊട്ട് മുമ്പ് മൈദുൻ നടത്തി ഒരാള്, എന്നാൽ എന്നിട്ട് പ്രഭാതത്തിന്റെ ഉടനെയാണ് സ്കലനം സംഭവിച്ചത്, എന്നാൽ നോമ്പിന് കുഴപ്പമില്ല, കാരണം അത് മുമ്പത്തെ പ്രവൃത്തിയുടെ ഫലമായി പിന്നീടുണ്ടായതാണ് എന്നതാണ് ന്യായം. പിന്നെ ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നത് നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. സ്വയം ഛർദ്ദി വരികയും അങ്ങനെ പുറത്തെത്തിയ ശേഷം അത് ഉള്ളിലേക്ക് തന്നെ തിരിച്ച് പോവാതിരിക്കുകയും ചെയ്താൽ നോമ്പിന്റെ സാധുതയെ ബാധിക്കുകയില്ല. പകൽ സമയത്ത് മിസ്വാക്ക് ഉപയോഗിക്കുന്ന ഒരാൾ, മിസ്വാക്ക് ചെയ്യുമ്പോൾ അണ്ണാക്കിൽ തട്ടി മിസ്വാക്ക്, ആ കാരണത്താൽ തികട്ടി വരാൻ സാധ്യതയുണ്ടല്ലോ അണ്ണാക്കിൽ മിസ്വാക്ക് തട്ടുമ്പോൾ. അങ്ങനെ തികട്ടി വന്നാൽ അത് ഉണ്ടാക്കി ഛർദ്ദിക്കുന്നതിന്റെ പരിധിയിൽ വരും എന്നതിനാൽ ആ ഛർദ്ദിയും കാരണമായിട്ട് നോമ്പ് മുറിയും. അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി മിസ്വാക്ക് ചെയ്യുമ്പോൾ ഉച്ചയുടെ മുമ്പ് മാത്രമേ മിസ്വാക്ക് ചെയ്യാവൂ, ഉച്ചന്റെ ശേഷം ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ അമിതമായ രീതിയിൽ ഇതുപോലെ ഛർദ്ദി വരുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വ്യാപകമായ രീതിയിലുള്ള ഒരു മിസ്വാക്ക് ചെയ്യലൊന്നും അല്ലെങ്കിലും ചെയ്യാൻ പാടില്ല. ഇനി ഒരാള് അത്തായം കഴിക്കുന്ന സമയത്ത് വായിൽ ആഹാരം ഉണ്ടായിരുന്നു, സുബ്ഹി ആയാൽ ഉടനെ തന്നെ വായിലുള്ള ഭക്ഷണം പുറത്തു കളയണമെന്നാണ് നിയമം. എന്നാൽ ആ ദിവസത്തെ നോമ്പിന് സാധുത, ആ ദിവസത്തെ നോമ്പ് ലഭ്യമാക്കാൻ കഴിയും. ഇനി സംയോഗം ചെയ്തുകൊണ്ടിരിക്കെ വാങ്ക് കേട്ടു, എന്നാൽ ഉടനെ തന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയാൽ അന്നത്തെ ദിവസത്തെ നോമ്പ് അവനക്ക് ലഭ്യമാവുന്നതാണ്. അത് ഏതായാലും ശരി, സംഭവത്തിലേക്ക് എത്തിയില്ലേ എന്ന് വിചാരിച്ച് പിന്മാറാതെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ നോമ്പ് നഷ്ടപ്പെടുന്നതും, ആ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല കലാ വീട്ടുന്നതിനോടുകൂടെ ഈ ജിമാവ് കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തി എന്നതിന്റെ പേരിലുള്ള പ്രത്യേകമായ ഒരു പരിഹാര വിധിയാവുന്ന കഫാറത്ത് കൊടുക്കാൻ അവൻ നിർബന്ധിതനാവുകയും ചെയ്യും. ഇനി ഒരാള് സുബഹിക്ക് മുമ്പ് തൊട്ട് മുമ്പായിട്ട് സംയോഗത്തിനൊരുങ്ങി,
അപ്പോൾ അവശേഷിക്കുന്ന സമയത്തിനകം സംസർഗത്തിൽ നിന്നും വിരമിക്കാൻ സാധിക്കില്ലെന്നറിയാം അയാൾക്ക്. എന്നാൽ അങ്ങനെയുള്ള ഒരാള്, അതായത് വാങ്ങൊടുക്കാൻ സമയത്താണ് ഈ വിഷയത്തിലേക്ക് എത്തുന്നത്, എന്നാൽ വാങ്ങ് സമയത്ത് പിന്മാറിയാൽ പോലും നോമ്പ് നഷ്ടമാവുമെന്നാണ് നിയമം. കാരണം ഇത് ഫജറിന് മുമ്പ് ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ബോധത്തോടുകൂടിയാണ് അവൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു മുൻമുനയിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരം പരിപാടികളിൽ ഏർപ്പെടാൻ പാടില്ല. ഇനി ഉള്ളിൽ നിന്ന് വരുന്ന കഫക്കെട്ട് അത് വായിലെത്തി തുപ്പിക്കളയാൻ സൗകര്യപ്പെട്ടു, എന്നിട്ടും തുപ്പാതെ വീങ്ങി കളഞ്ഞാൽ അവന്റെ വ്രതത്തിന്റെ സാധുത നഷ്ടപ്പെടുന്നതാണ്. വ്രതം ഇല്ലാത്തവനെ പോലെ അവനെ ഗണിക്കപ്പെടുന്നതാണ്. അതേസമയം പുറത്ത് തുപ്പാൻ പറ്റാത്ത വിധം ഉള്ളിൽ നിന്ന് തന്നെ വായുടെ അതിർത്തിയിൽ എത്താത്ത കഫം, വായുടെ അതിർത്തിയിൽ എത്തിയിട്ടില്ല, അത് ആ കുഴലിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയില്ല എന്നുമാണ് നിയമം. ചില ആളുകൾ വായ തുറന്ന് വെച്ചിട്ടുണ്ടാകും, ആ സമയത്ത് തന്റെ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെയാണ് ഈ വായുടെ ഈച്ചയുടെയും മറ്റു പ്രാണികളുടെയൊക്കെ സഞ്ചാരം. ആ സഞ്ചാരത്തിന് വിധേയമായ ഒരാൾ, അഥവാ ഒരാൾ തുറന്നു വെച്ചാൽ തന്റെ വായ, ആ വായിലൂടെ ഈച്ചയോ മറ്റോ തന്റെ യാതൊരു പെർമിഷനും ഇല്ലാതെ ആ ഈച്ചയോ മറ്റോ കടന്നുപോയാൽ, ആ കടന്നത് തൊണ്ടയും വിട്ടിറങ്ങിപ്പോയാൽ നോമ്പ് മുറിയില്ല. പക്ഷേ അതിനെ പുറത്തെടുക്കുന്നത് ഉണ്ടാക്കി ഛർദ്ദിക്കുന്നതിന് സമാനമാണ്. കാരണം ഉള്ളിലുള്ളൊരു സാധനത്തിന്റെ പുറത്തേക്ക് വലിക്കലാണ് ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്ന് പറയുന്നത്. ആ വിധിയിലായതുകൊണ്ട് നോമ്പുറിയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈച്ച അകത്ത് പോയത് പ്രശ്നമില്ലാത്ത ഒരാളാണെങ്കിൽ, പല സാധനങ്ങളും തിന്നുന്ന ആളുകളല്ലേ, അപ്പോൾ ഈച്ച അകത്ത് പോയി അത് നേരെ മറ്റേ ദൂരത്തു കൂടി പുറത്തു പോകുന്നോളും എന്ന് ചിന്തിക്കുന്ന, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ നോമ്പിന് കുഴപ്പമില്ല. കാരണം അതൊരു ഇളവായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്, അവന്റെ സമ്മതമൊന്നും കൂടാതെ അവന്റെ വായിലൂടാണ്ട് പോയതല്ലേ, അവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അതുകൊണ്ട് അവനക്ക് അതിന് ഇളവുണ്ട്. അതേസമയം ആ ഈച്ചയെ പുറത്തെത്തിക്കണമെന്ന തീരുമാനത്തിൽ അവൻ എത്തുകയാണെങ്കിൽ അതിന്റെ പേരിൽ നോമ്പ് മുറിയുകയും ചെയ്യും. ഇനി രോഗത്തിന് മൂക്കിൽ മരുന്ന് ഉറ്റിച്ചു, അങ്ങനെ അത് തലച്ചോറിലേക്കെത്തി. അതുപോലെ വായിലൂടെയോ മൂക്കിലൂടെയോ നൽകുന്ന മരുന്ന് അവന്റെ തൊണ്ടയെയും വിട്ടിട്ട് ഉള്ളിലേക്ക് പോയി, തൊണ്ടയും വിട്ടിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ ചെവിയിലുറ്റിച്ച മരുന്ന് ഉള്ളിലെത്തി, പിന്നെ അതുപോലെ മൂത്രക്കുഴലിലൂടെ അല്ലെങ്കിൽ മുലക്കണ്ണിലൂടെ മരുന്ന് കയറ്റിയ ഒരാള്, അവിടെയൊക്കെ എന്തൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ, അങ്ങനെ ആ കയറ്റിയ മരുന്ന് ഉള്ളിലെത്തുകയോ അല്ലെങ്കിൽ മൂർധാവിലൂടെയോ വയറ്റത്തോ ഉള്ള മുറിവിലൂടെ മരുന്നും മറ്റും കടന്ന് അകത്ത് പ്രവേശിക്കുകയോ ചെയ്താലും നോമ്പ് മുറിയും എന്ന് തന്നെയാണ് തീർപ്പുള്ളത്. പക്ഷെ എണ്ണ തേക്കുന്നതിനാൽ നോമ്പ് മുറിയില്ല. രൂമകൂപങ്ങളുടെ ഉള്ളിലൂടെ വല്ലതും ഉള്ളിലേക്ക് പ്രവേശിച്ചാലും മുറിയില്ലെന്ന് തന്നെയാണ് ഹുക്കും. വസ്തുവിന്റെ തടിയില്ലാതെ രുചിയോ മണമോ മാത്രമാണ് ഉള്ളിലേക്ക് കടന്നത്, തടി കടന്നിട്ടില്ല, എന്നാലും നോമ്പ് മുറിയുകയില്ല. പകലിൽ സുറുമയിടുന്നത് ഉചിതമല്ല, ഉത്തമമല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. ഈ ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ പരമാവധി റമദാനിൽ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ചുള്ള പണ്ഡിത ചർച്ചകൾ നടക്കുകയാണ്. ഈ അമ്മന്റെ മാംസത്തിലൂടെ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിനോ മറ്റോ യാതൊരു പ്രശ്നവുമില്ല. ഗ്ലൂക്കോസ് കയറ്റുന്നത് സാധാരണ ഞരമ്പിലൂടെയാണ് എന്നതിനാൽ അത് ഉള്ള് തുറക്കപ്പെട്ട ഭാഗത്തിലൂടെയുള്ള വസ്തുപ്രവേശമാണ് എന്നതിനാൽ നോമ്പ് മുറിയുമെന്നാണ് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരൊക്കെ ഫത്ത് കൊടുക്കാറുള്ളത്. മോഡേൺ പണ്ഡിതന്മാർ അതൊന്നും കുഴപ്പമില്ലാന്ന് പറയുന്നവരുണ്ടെങ്കിലും ശരി, സൂക്ഷ്മതയാണ് അവിടെ പാലിക്കേണ്ടത് എന്ന് പ്രത്യേകം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. തുറക്കപ്പെട്ട ദ്വാരമല്ലാത്ത മാംസത്തിലൂടെയുള്ള ചില ഇഞ്ചക്ഷനുകളുണ്ട്, അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അതേസമയം ഞരമ്പിലൂടെ ഇഞ്ചക്ഷൻ ചെയ്യുന്നതും ഗ്ലൂക്കോസ് കയറ്റുന്നതും ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. നോമ്പ് മുറിയുമെന്ന കാഴ്ചപ്പാടാണ് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് നോമ്പിന്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി. ഒരാൾക്ക് നോമ്പ് സമയത്ത് മൂലക്കുരു പോലുള്ളത് മൂലക്കുരു പുറത്തു വന്നു, അവന്റെ നോമ്പ് അതിന്റെ പേരിൽ മുറിയില്ല. കാരണം അവന്റെ ഒരു രോഗി പ്രത്യേകമായൊരു രോഗമാണ് എന്നതിനാലും മതം അവനക്ക് അതിൽ ഇളവ് നൽകിയിരിക്കുകയാണ്. ഇനി ആ പുറത്തു വന്ന മൂലക്കുരു സ്വയം തിരിച്ചുപോയാലും അതുപോലെ വേറെ ആൾ തള്ളിക്കയറ്റുകയോ ചെയ്താലും നോമ്പിന് കുഴപ്പമില്ല, അതിൽ അവനക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ പ്രത്യേകമായി ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഉമിനീരിന്റെ പ്രശ്നമാണ്. സ്വന്തം ഉമിനീര് അതിന്റെ ഉറവിടത്തിൽ നിന്ന് പുറത്തു പോവാതെ വിഴുങ്ങുന്നതിനാൽ നോമ്പിന് കുഴപ്പമില്ല. അതായത് നമ്മൾ വായന്റെ ഉള്ളിലുള്ള ഉമിനീര് വിഴുങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, മിസ്വാക്ക് വഴി പുറത്തെത്തിയ തുപ്പുനീരുണ്ടല്ലോ, ആ മിസ്വാക്ക് പുറത്തെടുത്തതിന് ശേഷം വീണ്ടും വായിലേക്ക് ഇട്ടാൽ അപ്പോ ആ ഉമിനീര് അങ്ങനെ മിസ്വാക്ക് മൂലമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ആ അപ്പോൾ അത് പുറത്തു വന്നിട്ട് വീണ്ടും തിരിച്ചുപോയ ഒരു അന്യസാധനം പോലെ ആയിട്ടുണ്ട്. നമ്മുടെ ഉമിനീരാണ് എങ്കിൽ തന്നെയും അത് പുറം ലോകത്തൊക്കെ ഒന്ന് സന്ദർശിച്ചു വന്നതുകൊണ്ട് അതിന്റെ ഐഡന്റിറ്റി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അന്യ ഒരു സാധനം പോലെ ആയിട്ടുണ്ട്. അത് വീണ്ടും ഉള്ളിലേക്ക് പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി തുപ്പുമ്പോൾ പുറത്തു വന്ന ഉമിനീര് വീണ്ടും അകത്തു പോയാലും മുറിയും എന്നാണ് പറയുന്നത്. തുപ്പുമ്പോൾ പുറത്തു വന്ന ഉമിനീരുണ്ടാവില്ല, ചുണ്ടിലേക്കോ മറ്റൊക്കെ പുറത്തേക്ക് വന്ന ഉമിനീര്, അത് വീണ്ടും നമ്മുടെ നാവുക്ക് മുഖേനയോ മറ്റോ ഉള്ളിലേക്ക് പോയാലും അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാലും നോമ്പ് മുറിയും. കാരണം അതൊരു അന്യസാധനം പോലെ ആയിട്ടുണ്ട് പുറത്തേക്ക് വന്ന് പോയതുകൊണ്ട്. ഈ രക്തം അതുപോലെ ഊനല രക്തം എന്നിവയൊക്കെ കൊണ്ടൊക്കെ പകർച്ചയായ ഉമിനീര് വിഴുങ്ങിയാലുമുള്ള വിധി നോമ്പ് തകരും എന്ന് തന്നെയാണ്. അന്യന്റെ ഉമിനീര് വിഴുങ്ങിയവന്റെ നോമ്പ് മുറിയും, അതിൽ പിന്നെ സംശയവുമില്ല. അപ്പൊ ഇവിടെ ഉമിനീരിന്റെ പ്രശ്നം വരുമ്പോൾ കുഞ്ഞുങ്ങളെ ചുംബിക്കുന്ന മാതാക്കളൊക്കെ, പ്രത്യേകം അവരെ പരിചരിക്കുന്നവരൊക്കെ, അവരുടെ വായുനീര് നോമ്പുകാരന്റെ ചുണ്ടിൽ പുരണ്ടാൽ തുടച്ചുകളയാൻ അത്യാവശ്യമാണ്. കാരണം അതും അന്യതുപ്പിനീരായിട്ടാണ് പരിഗണിക്കപ്പെടുക. സ്വന്തം കുട്ടിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നജസായ സ്വന്തം ഉമിനീര് വിഴുങ്ങിയാലും നോമ്പ് മുറിയും. അതുപോലെ മോണയിൽ നിന്ന് രക്തം പൊടിയുന്ന അസുഖത്തിന്റെ കാരണത്താൽ ഒരാൾക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അവൻ സൂക്ഷിക്കാൻ സാധ്യമല്ലാത്ത വിധം പ്രയാസത്തിലാണെങ്കിൽ അയാൾക്ക് തന്റെ ഉമിനീര് വിഴുങ്ങാം. അല്ലാതെ അങ്ങനെ സൂക്ഷിക്കൽ പ്രയാസമൊന്നും ഇല്ലാത്ത ആളാണ്, യഥേഷ്ടം വിഴുങ്ങിക്കളയാം എന്ന് വിചാരിച്ച് വിഴുങ്ങാനും പാടില്ല. പിന്നെ കുളിക്കുന്ന വിഷയമാണ് മറ്റൊരു കാര്യമായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ തുറക്കപ്പെട്ട ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ വെള്ളം ഉള്ളിലേക്ക് കടന്നാൽ നോമ്പ് മുറിയുന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ വെള്ളത്തിലിറങ്ങി വായ തുറന്നു വെച്ച് ഒരാൾ, അങ്ങനെ വോളം വെട്ടുമ്പോൾ വെള്ളം അടിച്ച് വായിലേക്ക് തുളച്ചു കയറി, എന്നാലും നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് തന്നെയാണ് നിയമം. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ വാഹനത്തിന്റെ സമ്മർദ്ദത്താൽ, വാഹനം പോയ സ്പീഡിനാല് പൊടിപടലങ്ങളൊക്കെ പൊങ്ങി വരുന്നുണ്ടാകും. അതുപോലെ പുക പോലുള്ളതൊക്കെ വരും. എന്നാല് അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ നമ്മളെ വായിൽ കുടുങ്ങുന്ന പ്രാണികൾ, ചെവിയിൽ കയറുന്ന ഉറുമ്പ്, ഇവയൊന്നും നോമ്പിനെ മുറിക്കുകയില്ല. പക്ഷെ അതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തൊട്ട് നമ്മളെല്ലാവരും വിട്ടു നിൽക്കൽ ആവശ്യമാണ്. ഇതിന് കാരണം വ്യക്തിയുടെ സമ്മതമോ അനുമതിയോ ഒന്നുമില്ലാതെ പാസൊന്നും എടുക്കാതെ ഇവരെല്ലാം അങ്ങനെ പോവുകയാണല്ലോ. നമ്മളൊന്നും അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല. നമ്മൾ കടത്തി വിട്ടതാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ പ്രശ്നത്തിൽ ആവുകയും ചെയ്യും. പിന്നെ മനഹോരം ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും മലമൂത്ര വിസർജ്യത്തിന് ശേഷം ശുദ്ധിയാക്കുമ്പോൾ വിരല് പിൻദ്വാരത്തിൽ പ്രവേശിക്കുകയോ ശുചീകരണ വേളയിൽ കഴുകൽ നിർബന്ധമായതിന്റെ പരിധിയുടെ അപ്പുറത്തേക്ക് യോനിയിൽ നിന്ന് വിരൽ പ്രവേശിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയും എന്ന് തന്നെയാണ് നിയമം. നോമ്പുകാലത്ത് മലവിസർജ്ജനം രാത്രി സമയമാക്കി ശീലിക്കാൻ ഓരോരുത്തരും പരിശ്രമിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഏകദേശമൊക്കെ പരിഹരിക്കാൻ കഴിയും. കൊപ്പിളിച്ച വെള്ളം ഉളുവിനും കുളിക്കും സുന്നത്തായ കൊപ്പിളിക്കലുണ്ടല്ലോ, ആ കൊപ്പിളിച്ചാല് ആ വെള്ളം വായിൽ വെള്ളം കൊപ്പിളിക്കൽ കർമ്മം നടത്തിയ സമയത്ത് പരമാവധിയാക്കിയത് മൂലം ധാരാളം അമിതമാക്കി ഒരാൾ കൊപ്പിളിച്ചു, എന്നാൽ അത് കാരണമായിട്ട് വെള്ളം തൊണ്ടയിലും തൊണ്ട വിട്ടുകിടന്ന് ഉള്ളിലേക്ക് പ്രവേശനം നേടിയാൽ നോമ്പ് മുറിഞ്ഞു. മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിന് വിധിയും പ്രശ്നം അതുപോലെ തന്നെയാണ്, നോമ്പ് മുറിയുന്നതാണ്. ഇവ നോമ്പുകാരൻ ഇവകളിൽ അമിതമാക്കാൻ നിർദ്ദേശിക്കപ്പെടാത്തതിനാൽ അമിതമായി ഇതൊന്നും ചെയ്യാൻ പാടില്ല. അവനൊരു ആ കാര്യം കർമ്മം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു കുപ്പിളിക്കലും വായിൽ വെള്ളം കയറ്റിച്ചിട്ടും മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടിലും വായിൽ കുപ്പിളിക്കലും മതി. വായ നജസായപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടി പരമാവധി ഒരാൾ കഴുകി, നല്ലവണ്ണം കഴുകി, അപ്പോൾ അപ്രതീക്ഷിതമായി വെള്ളം അകത്തേക്ക് ഇറങ്ങിപ്പോയാൽ അവിടെ ഒരു വിടുതിയുണ്ട്, മുറിയില്ല. ഈ ലക്ഷ്യത്തിന് കഴുകുമ്പോഴുള്ള വിധിയും ഇത് തന്നെയാണ്. നജസ് പോകാൻ വേണ്ടിയിട്ടവൻ കഴുകുമ്പോൾ വെള്ളം അകത്തേക്ക് കണ്ട് മുൻകടന്നുപോയി, എന്നാലും മുറിയില്ല. നിർബന്ധമായ കുളി ഒരാൾ കുളിക്കുമ്പോൾ ചെവി
കഴുകുമ്പോൾ അവിചാരിതമായ വെള്ളം അകത്തേക്ക് പ്രവേശിച്ചാലും മുറിയില്ല, കാരണം നിർബന്ധമായ കുളി ആയതുകൊണ്ട്. പിന്നെ നോമ്പിന് പ്രധാനമായൊരു ലക്ഷ്യം ഭക്ഷണത്തിന് അകന്ന് നിൽക്കുക എന്നുള്ളതാണ്. ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറെ ഇളവുള്ള മാതിരിയാണ്. നോമ്പുണ്ട് എന്ന കാര്യം മറന്നുകൊണ്ട് അല്പമോ അല്ലെങ്കിൽ അധികമോ ഒരാൾ ഭക്ഷിച്ചു എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അപ്പൊ വള്ളറച്ചുകൊണ്ട് നോമ്പ് മറന്നുകാണ്ട് വള്ള നിറച്ച് നോമ്പുകാരനായി നടക്കാമെന്നർത്ഥം. അത് എല്ലാ സമയത്തും പറ്റൂല, ഒരിക്കലൊക്കെ പറ്റുള്ളൂ. പണ്ഡിതന്മാരിൽ നിന്ന് ദൂരെ താമസിക്കുന്നതിനാല് അവരുമായി ഇടപഴകി മതകാര്യങ്ങളോ നോമ്പിന്റെ മസാലകളൊന്നും പഠിക്കാൻ കഴിയാത്തതിനാൽ വിവരമില്ലാത്തവനും പുതുതായി മതപരിവർത്തനം ചെയ്തതിന്റെ പേരിൽ വിവരമില്ലാത്ത ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇസ്ലാമിലേക്ക്, അതുകൊണ്ട് തന്നെ അങ്ങനത്തെവർക്കും ഈ ആനുകൂല്യമുണ്ട്. അതൊക്കെ പഠിക്കൽ ആവശ്യമായ മസാലയാണ്. എല്ലാവർക്കും അറിയുന്നതാണ് നോമ്പ് എന്ന് പറഞ്ഞാല് തിന്നാടക്കുക എന്നുള്ളത്. അപ്പൊ ആ പ്രസിദ്ധമായ മസാല അവിടെ നിലനിൽക്കെ അറിയുന്നതിനോടുകൂടെ ഇങ്ങനെ ചെയ്താൽ അതൊക്കെ പ്രശ്നമാണ്. അതേസമയം മറന്നാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ പ്രശ്നമില്ല. മറന്നുകണ്ട് അല്പം കഴിച്ചാലും അധികം കഴിച്ചാലും പ്രശ്നമില്ല. പക്ഷേ നോമ്പുകാരനാണ് എന്നൊരു ബോധം അവനക്ക് പ്രഭാതം മുതൽ തന്നെ വേണം. ഇനി ഒരാള് പകൽ സമയം മുഴുക്കെ ഉറങ്ങി, അത് കണ്ട് കുഴപ്പമൊന്നുമില്ല. ഉറങ്ങുന്നത് നോമ്പിനെ ബാധിക്കൂല. അതേസമയം രാവിലെ പകൽ മുഴുവൻ ഉറങ്ങിയാൽ മറ്റ് നോമ്പല്ലാത്ത മറ്റു കാര്യങ്ങൾ ഇസ്ലാമിന്റെ കർമ്മങ്ങളായിട്ടുണ്ട് എന്ന ബോധം അവർക്ക് വേണം. നോമ്പ് മുറിയുമോ ചോദിച്ചാൽ ഇല്ല. എന്നാൽ ബോധക്ഷയം സംഭവിക്കുമ്പോൾ വ്രതത്തിന്റെ സമയം ഒരു നിമിഷമെങ്കിലും ബോധം തെളിഞ്ഞെങ്കിൽ മാത്രമേ വ്രതം അവനക്ക് ലഭ്യമാവുകയുള്ളൂ. ആവശ്യത്തിനോ ആവശ്യമില്ലാതെയോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നതും അല്ലെങ്കിൽ നീങ്ങുന്ന തരത്തിലുള്ള മരുന്നോ ലഹരി പദാർത്ഥങ്ങളോ രാത്രിയിൽ ഒരാൾ കഴിച്ചു, അങ്ങനെ കഴിച്ചത് കാരണമായി പകൽ സമയം മുഴുവൻ അബോധാവസ്ഥയിലായി തീർന്നുവൻ, അങ്ങനെ അതാവശ്യമായി മരുന്ന് കഴിച്ച അനാവശ്യമായിട്ട് ഒരാൾ മരുന്ന് കഴിച്ചു, ആ കാരണത്താൽ ലഹരി പദാർത്ഥം ഉപയോഗിച്ചു, ആ രൂപത്തിലും അവൻ കുറ്റക്കാരനാവുന്നതാണ്. അതോടെ നോമ്പ് നഷ്ടമാവുന്നതും കലാ വീട്ടാൽ നിർബന്ധമാവുന്നതുമാണ് എന്ന കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. ഇനി പകലിന്റെ അല്പസമയത്ത് വകരിവ് നീങ്ങലോ മസ്തുബോധയുണ്ടാവോ ചെയ്താൽ ഈ ഉപയോഗത്തിന്റെ കാര്യത്തിൽ തന്റെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ലഹരി പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചതിന്റെ പേരിൽ തന്റെ ഭാഗത്ത് നിന്ന് വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീഴ്ച വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വ്രതം മുതിയുന്നതാണ്, വ്രതം നഷ്ടപ്പെടുന്നതുമാണ്. അതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുന്നതും ആണ്. ഇനി തന്റെ അറിവ് വീഴ്ച ഒന്നും കൂടാതെ ഈ ഉപയോഗം സംഭവിച്ചു, താൻ അറിയാതെ തന്നെക്കൊണ്ട് ഈ മദ്യം പോലുള്ളവരെ കഴിപ്പിച്ചു, അങ്ങനെയൊക്കെയാണെങ്കിൽ മദ്യമാണെന്ന് അറിയാതെ അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ അരിഷ്ടണ്ടിന് അതെടുത്താണ് കഴിച്ചു, എന്നാൽ ആവശ്യത്തിന് വേണ്ടി മരുന്ന് കഴിച്ചു, എന്നാലൊന്നും കുറ്റമില്ല, നോമ്പ് നഷ്ടപ്പെടുകയുമില്ല. ബോധപൂർവം ഇതാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താലാണ് പ്രശ്നം വരുന്നത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.